പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, ദൈവം എന്നെ നോക്കുന്നുണ്ട്, ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ വഴികളെല്ലാം ദൈവം അറിയുന്നു. പ്രഭാഷകൻ 18:7, മനുഷ്യൻ്റെ ചിന്തകൾ അവയ്ക്കൊക്കെ ഒത്തിരി അപ്പുറമാണ് ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ പ്ലാനും. ദൈവം കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഈ ഒരു ചിന്ത മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം. നമ്മളെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പ്രവൃത്തികൾ ഒത്തിരി മാറിയേനെ. ചില മക്കൾ കുസൃതരം കാണിക്കും, പക്ഷെ അപ്പനും അമ്മയും കാണുക അത് കാണിക്കുകയല്ലോ. അപ്പനും അമ്മയും നോക്കുന്നുണ്ടോ? എന്ത് ഡീസൻ്റ് ആയിരിക്കും നമ്മൾ. മേലധികാരി നോക്കുന്നുണ്ടോ? എത്ര ഗൗരവമുള്ളവരാണ് നമ്മൾ. ആരെങ്കിലും നോക്കുന്നുണ്ടോ? പെരുമാറ്റം മൊത്തം മാറിപ്പോകും. ദൈവം നോക്കുന്നുണ്ടെങ്കിലോ? ദൈവം നോക്കുന്ന ജീവിതമാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഞാൻ മിടുക്കനായി ഓടി നടന്നു. ഞാൻ ജനിച്ച നാൾ എൻ്റെ മാമോദീസയുടെ അന്ന് എല്ലാവരും എന്നെ നോക്കി, ഞാൻ അവരെയും നോക്കി. ആ സമയം 33 വയസ്സുള്ള താടിമീശക്കാരൻ എന്നെ നോക്കി. മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മുഖം മാത്രം ഞാൻ കണ്ടില്ല. ആതിർവാന സ്വീകരണത്തിൽ സംഭവിച്ചു. വിവാഹത്തിൻ്റെ അന്ന് ഭർത്താവിനെ നോക്കി, ഭാര്യയെ നോക്കി, 33 വയസ്സുള്ള താടിമീശക്കാരൻ്റെ നോട്ടം അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. മക്കൾ ജനിച്ചപ്പം കുഞ്ഞുങ്ങളുടെ മുഖത്തോട് നോക്കി. പ്രൊമോഷൻ കിട്ടിയപ്പം ശമ്പളത്തിലേക്ക് നോക്കി, ജോലിയിലേക്ക് നോക്കി, ഇരിക്കുന്ന കസേരയിലേക്ക് നോക്കി. അപ്പോഴൊക്കെ 33 വയസ്സുള്ള താടിമീശക്കാരൻ എന്നെ നോക്കുന്നുണ്ട്. അവസാനം രോഗമായി തളർന്ന് ഞാൻ കട്ടിലായി. വാർദ്ധക്യത്തിൽ ക്ഷീണിതനായി ക്ഷീണിതയായി ഞാൻ എൻ്റെ കിടക്കയിലായി. മുമ്പിൽ ഒരു കുരിശ് രൂപം, ഭിത്തിയിൽ ആടുന്ന പെണ്ണിലമുള്ളൊരു ബ്ലോക്ക്, ആരും എന്നെ നോക്കാനില്ല. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ജനലിലൂടെ ഞാൻ കണ്ടു പ്രകാശമുള്ളൊരു മുഖം, 33 വയസ്സുള്ള താടിമീശക്കാരൻ്റെ ചോരയൊലിക്കുന്ന മുഖം. ആ മുഖം പറഞ്ഞു, മകനെ മകളെ, നീ ജനിച്ചപ്പോൾ, ആതിർവാനം സ്വീകരിച്ചപ്പോൾ, വിവാഹം കഴിച്ചപ്പോഴും, തിരുപ്പട്ടം കിട്ടിയപ്പോഴും, മക്കൾ ജനിച്ചപ്പോഴും, പ്രൊമോഷൻ കിട്ടിയപ്പോഴും, ലോകം കൈയടിച്ചപ്പോഴും ഒക്കെ ഞാൻ നിന്നെ നോക്കി. അന്ന് നിന്നെ നോക്കാൻ, നിനക്ക് നോക്കാൻ വേറെ 100 മുഖങ്ങളുണ്ടായിരുന്നു. ഈ മുഖം നീ മറന്നു. ഇന്ന് നിനക്ക് നോക്കാൻ, നിന്നെ നോക്കാൻ ഈ ഒരു മുഖമേ ഉള്ളൂ. 33 വയസ്സുള്ള നസസിലെ തച്ചൻ്റെ കൊച്ചനായ ക്രിസ്തുവിൻ്റെ മുഖം. ആ മുഖത്ത് നോക്കി വേണം എൻ്റെ ഓട്ടം പൂർത്തിയാക്കാൻ. ആ മുഖം എന്നെ നോക്കുന്നു, ഞാനും ആ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കണം. അങ്ങനെയുള്ള ആ മുഖത്ത് നോക്കിയുള്ള ഒരു യാത്ര ഞാൻ പൂർത്തിയാക്കണം. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. സങ്കീർത്തകൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി കണ്ണുകളിൽ തിളക്കവും മുഖത്ത് പ്രകാശവുമായി ജീവിതത്തിൻ്റെ ഓട്ടം നമുക്ക് പൂർത്തിയാക്കാം. മറ്റു മനുഷ്യനെ നോക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും, തളർന്നു പോകും. അവനെ നോക്കും തോറും ഒരു ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കും. ആ ഊർജത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ആവോളം ആസ്വദിക്കുവാനും അവനോടൊത്ത് ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കാനും ആ നോട്ടം എൻ്റെ മേലുണ്ടെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാനും ആ നോട്ടത്തിലേക്ക് തിരിച്ചു നോക്കുവാനും നല്ലവനായ ദൈവം ഇന്നും ഇനിയുള്ള നാളുകളിലും നമ്മുടെ സർവ കർമ്മ മേഖലകളിലും നമുക്ക് ശക്തി നൽകട്ടെ. ദൈവം നമ്മെല്ലാവരെയും നോക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.